ഇപ്പോൾ പി ടി തോമസിന്റെ മൃതദേഹം ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ DCC ഓഫീസിലെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം അവിടെ എന്ന വാഹനത്തിൽ ഇപ്പോൾ ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുന്നു. ഇവിടെയും ആയിരക്കണക്കിന് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ DCC ഓഫീസിൽ ഏതാണ്ട് അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് പൊതുദർശനമുണ്ടായിരുന്നത്. അതിനു മുൻപ് പാലാരിവട്ടത്തെ വീട്ടിലും ചെറിയ തോതിൽ അയൽവാസികൾക്കും നാട്ടുകാർക്കും മറ്റും കാണാനായി ചെറിയ രീതിയിൽ വീട്ടിൽ പൊതുദർശനം ഒരുക്കിയിരുന്നു. അല്പസമയം മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പുറത്തും അകത്തുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ടൗൺ ഹാളിൽ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴെത്തും? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, പി ടി തോമസിന് കൊച്ചി നഗരം വിടം നൽകുകയാണ്. അല്പസമയം മുമ്പ് DCC ഓഫീസിൽ പാർട്ടിയുടേതായ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹത്തിൽ ത്രിവർണ്ണ പതാക പുതപ്പിച്ച് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ടൗൺ ഹാളിലെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. അറിയിപ്പ് നൽകിയുടൻ രാഹുൽ ഗാന്ധി സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 മണി വരെ ഈ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം വലിയ തിരക്കാണ്. വലിയ തോതിലുള്ള ആളുകൾ ഈ ടൗൺ ഹാളിനുള്ളിലും പുറത്തുമായി തടിച്ചുകൂടിയിരിക്കുന്നു. നേരത്തെ DCC ഓഫീസ് പരിസരത്തും നിരവധി അണികളടക്കമുള്ളവർ എത്തിയിരുന്നെങ്കിലും നേതാക്കൾക്ക് മാത്രമാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം അവിടെ ഒരുക്കിയത്. ബാക്കി പ്രവർത്തകരോട് പൂർണ്ണമായും ഈ ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ പങ്കെടുക്കാൻ നേതാക്കൾ നിർദ്ദേശിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ പ്രവർത്തകരും ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. എന്തായാലും ഇവിടെ ഈ പൊതുദർശന നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാവും അദ്ദേഹത്തിന്റെ മണ്ഡലമായ തൃക്കാക്കരയിലേക്ക് കൊണ്ടുപോവുക. അവിടെ പൊതുദർശനത്തിലാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ PT തോമസിന് അവസാനമായി കാണാൻ എത്തുക. എല്ലായിടത്തും വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം തന്നെയുണ്ട്. നേരത്തെ ഉപ്പുതോടിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര മണിക്കൂറുകളെടുത്താണ് ഇങ്ങ് എറണാകുളത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഇവിടെ ലഭിക്കും. ഏറ്റവും അധികം ആളുകൾ എത്തിച്ചേരുമെന്ന് കരുതപ്പെടുന്നതും ഈ എറണാകുളത്തെ ഈ അന്തിമോപചാര ചടങ്ങുകളിലാവും. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ എല്ലാം തന്നെ, ജില്ലാതല നേതാക്കൾ അടക്കമുള്ളവർ പൂർണ്ണമായും ഈ ടൗൺ ഹാൾ പരിസരത്തേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവിടെ നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും അവിടെയുണ്ട്. ഇപ്പോൾ PC ജോർജ് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് കാണുന്നത്. നേരത്തെ PC തോമസും എത്തിയിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന നേതാക്കൾ എല്ലാവരും മൃതദേഹത്തിനോടൊപ്പം അവിടെ ഉണ്ട്. അവർ പാലാരിവട്ടത്തെ വീട് മുതൽ മൃതദേഹത്തെ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അവരെല്ലാം ടൗൺ ഹാളിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് കാക്കനാട്ടെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കും. അനീഷ്, ഇവിടെ എത്ര നേരം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നേരത്തെ DCC ഓഫീസിൽ 1 മണിക്കൂറായി നിശ്ചയിച്ചിരുന്ന പൊതുദർശനം അരമണിക്കൂറിൽ താഴെയാക്കി വെട്ടിച്ചുരുക്കിയിരുന്നു. ഇവിടെ എത്ര നേരം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്? രേണുക, നടപടിക്രമങ്ങളെല്ലാം ആദ്യഘട്ടം മുതൽ നേരിയ തോതിൽ വൈകുന്നു എന്ന് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലായിരുന്നു. കാരണം അർദ്ധരാത്രിയിൽ ആദ്യം ഉപ്പുതോട്ടിലെത്തും എന്നാണ് അറിയിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ മൃതദേഹം ശരീരം എത്തിക്കാൻ ഏറെ വൈകി. കാരണം വെല്ലൂരിൽ നിന്നും വലിയ ദൂരം സഞ്ചരിച്ചാണ് ഈ ഇടുക്കി ജില്ലയിലേക്ക് ഈ ഭൗതിക ശരീരം എത്തിയത്. അതിനുശേഷം 1 മണിക്കൂറാണ് വീട്ടിൽ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും മറ്റു പ്രവർത്തകർക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകിയത്. തുടർന്ന് ഇടുക്കി DCC ഓഫീസിൽ അദ്ദേഹം ദീർഘനാൾ DCC പ്രസിഡന്റായിരുന്ന ഇടുക്കി ജില്ലയിലെ DCC ഓഫീസിലും അല്പസമയം ഇത് സൗകര്യം അനുവദിച്ചു. തുടർന്ന് തൊടുപുഴ അടക്കമുള്ള ഇടങ്ങളിൽ, മൂവാറ്റുപുഴ, കോലഞ്ചേരി, പുത്തൻകുരിശ് അടക്കമുള്ള ഇടങ്ങളിൽ നിരവധി പ്രവർത്തകരും സാധാരണക്കാരായ നാട്ടുകാരുമാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കൈകൾ കൂപ്പി കാത്തുണ്ട്. അവിടെയൊക്കെ ഈ അദ്ദേഹത്തെ കാണുന്നതിനുള്ള അവസരം ഒരുക്കിയ ശേഷമാണ് പിന്നീട് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് സമയക്രമങ്ങൾ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തിയിരുന്നു. ഇതിൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുദർശനം ഉള്ളതും എറണാകുളം ടൗൺ ഹാളിൽ തന്നെയാണ്. ഏതാണ്ട് 3 മണി വരെ ഇവിടെ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി ആളുകളുടെ എണ്ണം കൂടുകയോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിൽ മാറ്റം കൊണ്ടുപോവുകയോ ചെയ്താൽ ഒരു പക്ഷേ സമയക്രമത്തിൽ മാറ്റം ഉണ്ടായേക്കാം. 4 മണിയോടടുത്താവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കും എന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയക്രമം കൂടി കണക്കിലെടുത്തായിരിക്കും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഇവിടെ എത്തി തന്റെ പ്രിയവിസ്മരനായ നേതാവിന് തന്റെ കോൺഗ്രസിന്റെ ഏറ്റവും അടിയുറച്ച നിലപാടുകൾ അടിയുറച്ചു എന്ന ആൾക്കുള്ള അന്തിമോപചാരം അർപ്പിക്കാൻ അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തും. എന്തായാലും ഏറ്റവും ദൈർഘ്യമേറിയ പൊതുദർശന ചടങ്ങ് ഈ എറണാകുളം ടൗൺ ഹാളിൽ തന്നെയാവും നടക്കുക. മുഴുവൻ നേതാക്കളും കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള എല്ലാ നേതാക്കളും ഇപ്പോൾ ഇവിടുണ്ട്. ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. രേണുക. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു.